വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ DYFI സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആക്രി ചാലഞ്ചിലേക്ക് ബൈക്ക് നൽകി മാതൃകയായി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ. മുക്കം കാഞ്ഞിരമുഴി സ്വദേശിയും തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥനുമായ KT ജയേഷാണ് താൻ ഉപയോഗിക്കുന്ന ബൈക്ക് DYFI കൂടരഞ്ഞി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത്. ബൈക്ക് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഏറ്റുവാങ്ങി. താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബജാജ് പൾസർ ബൈക്കാണ് മുക്കം കാഞ്ഞിരമൊഴി സ്വദേശിയും തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥനുമായ KT ജയേഷ് DYFI സംസ്ഥാന കമ്മിറ്റി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നടത്തുന്ന ആക്രി ചലഞ്ചിൽ നൽകിയത്. നേരത്തെ മുക്കം അഗ്നിരക്ഷാ നിലയത്തിലായിരുന്ന ജയേഷ് കഴിഞ്ഞ പ്രളയം ഉൾപ്പെടെയുള്ള നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തിരൂർ നിലയത്തിൽ പ്രവർത്തിക്കുന്ന ജയേഷിന് വയനാട്ടിലെ പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തന്നാൽ കഴിയുന്ന സഹായം എന്ന നിലയ്ക്ക് തന്റെ പക്കലുള്ള രണ്ട് ബൈക്കുകളിലൊന്ന് ആക്രി ചലഞ്ചിൽ നൽകാൻ തീരുമാനിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കുമ്പോൾ, രാത്രി പോലീസിന് വിവരം അറിയിക്കുമ്പോൾ എന്നെ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ടാസ്ക് ഫോഴ്സ് ആണ് എന്നെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ റെഡിയായി നിന്ന് എന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങി. ബൈക്ക് എടുത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ്, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം പിറ്റേ ദിവസമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോകുന്നത് തിരൂർ നിലയിലത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ മുക്കത്തല്ല വർക്ക് ചെയ്യുന്ന തിരൂരിലേക്കാണ്. തിരൂരിൽ നിന്ന് എനിക്ക് നിലമ്പൂർ മേഖലയിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ വീട്ടിലിപ്പോൾ രണ്ട് വണ്ടികളുണ്ട്. അച്ഛന് സുഖമില്ലാത്തത് കാരണം ഇനി ആ വണ്ടി ഉപയോഗിക്കാം. ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് വെച്ചു. DYFI കൂടരഞ്ഞി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയ ബൈക്ക് കൂടരഞ്ഞി അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഏറ്റുവാങ്ങി. മാതൃകാപരമായ പ്രവർത്തനമാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ കൂടിയായ ജയേഷ് ചെയ്തതെന്ന് MLA പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. വയനാടിനെ ചേർത്തെടുത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിലെ ജനങ്ങളാകെ ഒരു മനസ്സോടുകൂടി ഏറ്റെടുത്തിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മാതൃകാപരമായി ഇടപെടുന്ന സംഘടനയാണ് DYFI. DYFI ദുരന്തത്തിലകപ്പെട്ടിട്ടുള്ള 25-ലധികം വരുന്ന ആളുകൾക്ക് ഭവനം പുനർനിർമ്മിച്ച് നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആളുകളിൽ നിന്ന് ആക്രി ചലഞ്ചിലൂടെ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് DYFI എടുത്തത്. ജയേഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനം DYFI നിർമ്മിച്ച് നൽകുന്ന സ്നേഹ വീടിലേക്ക് കൈമാറിയ ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, DYFI മേഖലാ പ്രസിഡന്റ് വിപിൻ കെ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഡോഫിൻ തോമസ്, SK അരുൺ, സനൽ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.